നമസ്കാരം. കോക്ടെയിൽ തുടങ്ങുകയാണ്. ഏവർക്കും സ്വാഗതം. അങ്ങനെ രാഹുൽ ഗാന്ധി കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടു. മഹാത്മാഗാന്ധി വരെ ഇരുന്ന സ്ഥാനത്താണ് ഇപ്പോൾ രാഹുലിനെ കോൺഗ്രസ്സുകാർ കയറ്റിയിരുത്തിയിരിക്കുന്നത്. കോൺഗ്രസ് എന്ന സ്വത്ത് കുടുംബം വിട്ടുപോകാതിരിക്കാനായി സോണിയാഗാന്ധി വളരെ ഭദ്രമായി അത് മകനെ ഏൽപ്പിച്ചിരിക്കുകയാണ്. രാഹുൽജിക്ക് എതിര് നിൽക്കാൻ ഒരൊറ്റ കോൺഗ്രസ്സുകാരൻ പോലും ഉണ്ടായില്ലത്രേ. എല്ലാവരും രാഹുൽജിയെ പ്രസിഡന്റാക്കാൻ വെമ്പി നടക്കുകയായിരുന്നു പോലും. With great pleasure, I welcome you to this important media meet. Today is an important day in the electoral process of International Congress 2017. The last day for withdrawal by candidates has ended today at 3 p.m. 89 nomination papers proposing the name of Sri Rahul Gandhi for Congress President have been received. All nomination papers have been found valid. Since the withdrawal date and time is over, and as there is only one candidate, I hereby declare Sri Rahul Gandhi elected as the President of the Indian National Congress. കോൺഗ്രസ്സുകാർ അവരുടെ പ്രസിഡന്റിനെ തിരഞ്ഞെടുത്തതിൻ്റെ പേരിൽ നാട്ടിൽ അപ്പടി ഇപ്പോൾ ബഹളമാണ്. കോൺഗ്രസ്സുകാർ അവരുടെ പ്രസിഡന്റിനെ തിരഞ്ഞെടുത്തതിൽ മറ്റുള്ളവർക്ക് എന്ത് കാര്യം? അത് കോൺഗ്രസ് തന്നെ അനുഭവിച്ചോളും. എന്നാലും രാഹുൽജിയെ പറ്റി പറയുമ്പോൾ കോടിയേരിക്ക് സങ്കടം തോന്നും. ഇപ്പോൾ കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്ത് രാഹുൽ ഗാന്ധിയെ നിശ്ചയിക്കാൻ പോകുന്നു. ഇത് കോൺഗ്രസ്സുകാർ തിരഞ്ഞെടുത്തതാണോ രാഹുൽ ഗാന്ധിയെ? KPCC മെമ്പർമാരെ കേരളത്തിൽ നിശ്ചയിച്ചത് ഇലക്ഷൻ കൂടിയല്ല, എല്ലാവരെയും നോമിനേറ്റ് ചെയ്യുകയാണ് ഉണ്ടായത്. എല്ലാം നോമിനേറ്റ് KPCC ആണ് ഇപ്പോൾ ഇവിടെയുള്ളത്. KPCC പ്രസിഡന്റിനെ ഇനി രാഹുൽ ഗാന്ധി നോമിനേറ്റ് ചെയ്യാൻ പോവുകയാണ്. കോൺഗ്രസ് പാർട്ടി ഇന്ന് ഒരു നോമിനേറ്റഡ് പാർട്ടി സംവിധാനമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. സോണിയാജിയും മകനും മകളും മരുമകനും ഉൾപ്പെടുന്ന ട്രസ്റ്റാണല്ലോ കാര്യങ്ങളെല്ലാം നിയന്ത്രിക്കുന്നത്. രാഹുൽജിയുടെ പ്രസിഡന്റ് കാര്യവും അവർ തീരുമാനിച്ച് റെഡിയാക്കി വെച്ചിട്ടുള്ളതാണല്ലോ. പിന്നെന്താ പ്രശ്നം? കോൺഗ്രസ് പാർട്ടിയിൽ പ്രസിഡന്റ് സ്ഥാനം നെഹ്റു കുടുംബത്തിലല്ലാത്ത ആർക്കും അർഹതയില്ലാത്തൊരു സ്ഥാനമാക്കി കോൺഗ്രസ് ഇപ്പോൾ മാറ്റിയില്ലേ? 19 വർഷമായി സോണിയാഗാന്ധി കോൺഗ്രസിന്റെ പ്രസിഡന്റായി തുടരുകയാണ്. രാജീവ് ഗാന്ധിക്ക് ശേഷം ഭാര്യ സോണിയാഗാന്ധിയോട് 19 വർഷം കഷ്ടപ്പെട്ട് കോൺഗ്രസ് പ്രസിഡന്റ് എന്ന ഭാരം സോണിയാജി വഹിച്ചു. ഇനി ആ ഭാരം മകന്റെ തലയിൽ കെട്ടിവെച്ച് രക്ഷപ്പെടുകയാണ് അവർ. രാഷ്ട്രസേവനം എന്ന് പറഞ്ഞാൽ എന്തോരം കഷ്ടപ്പാടുള്ള പണിയാണ്. സോണിയാഗാന്ധിക്ക് ശേഷം മകന് ശേഷം മകൻ വരാൻ പോകും. അമ്മക്ക് പകരം മകൻ. ഇത് നെഹ്റു കുടുംബത്തിന് വേണ്ടി റിസർവ് ചെയ്തൊരു സ്ഥാനമായി കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനം മാറിയില്ലേ? കോൺഗ്രസിന്റെ പ്രസിഡന്റാകാൻ കഴിയുന്ന എത്ര ആളുകൾ നെഹ്റു കുടുംബത്തിലല്ലാത്തവർ കോൺഗ്രസിലില്ലേ? പ്രധാനമന്ത്രി സ്ഥാനത്ത് 10 കൊല്ലം ഇരുന്ന ഡോക്ടർ മൻമോഹൻ സിംഗ് അദ്ദേഹത്തെ എന്താണ് കോൺഗ്രസ് പ്രസിഡന്റാക്കാത്തത്? രാഷ്ട്രപതി സ്ഥാനത്തിരുന്ന പ്രണാബ് കുമാർ മുഖർജി അദ്ദേഹത്തെ എന്താണ് കോൺഗ്രസ് പ്രസിഡന്റാക്കാത്തത്? നമ്മളെല്ലാം ബഹുമാനിക്കുന്ന കോൺഗ്രസിന്റെ നേതാവാണല്ലോ AK ആന്റണി. AK ആന്റണി എന്താണ് കോൺഗ്രസിന്റെ പ്രസിഡന്റാക്കാത്തത്? അദ്ദേഹത്തിന് എന്താണ് അയോഗ്യത? ഇപ്പോൾ പറയുന്നു ആന്റണിയെ വേണമെങ്കിൽ വൈസ് പ്രസിഡന്റാക്കാമെന്ന്. എന്നാലും പ്രസിഡന്റാക്കില്ല എന്നല്ലേ എൻ്റെ അർത്ഥം? ഞാൻ ആലോചിക്കുന്നത് ഈ നെഹ്റു കുടുംബത്തിലുള്ള സ്ത്രീകൾ ഭാവിയിൽ പ്രസവം നിർത്തിക്കളഞ്ഞാൽ ഭാവിയിൽ കോൺഗ്രസിന് ഒരു പ്രസിഡന്റ് ഇല്ലാത്ത അവസ്ഥ ഇന്ത്യയിലെ കോൺഗ്രസിന് സംഭവിക്കില്ലേ എന്ന് കോൺഗ്രസ്സുകാർ ആലോചിക്കണം. തായ് വഴി സ്വത്ത് കൈമാറുന്നതിൽ കോൺഗ്രസിൽ യാതൊരു എതിർപ്പും ഇതുവരെ ആരും രേഖപ്പെടുത്തിയതായി അറിവില്ല. അങ്ങനെ രേഖപ്പെടുത്തിയവരുടെ പേരെല്ലാം കോൺഗ്രസിൽ നിന്ന് വെട്ടിമാറ്റി കളഞ്ഞിട്ടുണ്ട്. ഇതെന്തൊരു പാർട്ടിയാണ്? ഇങ്ങനൊരു പാർട്ടി ഒരു താവഴിയായ ഒരു തറവാട്ട് സ്വത്ത് പോലെ ഇത് കൊണ്ടു നടക്കുന്ന ഒരു പാർട്ടിക്ക് എങ്ങനെയാണ് ഒരു ജനാധിപത്യ പാർട്ടിയായിട്ട് മാറാൻ സാധിക്കുന്നത്? നേരത്തെ കോൺഗ്രസിന്റെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് എതിർക്കാനുള്ള നോമിനേഷൻ എങ്കിലും കൊടുക്കുമായിരുന്നു. ഇത്തവണ മഹാരാഷ്ട്രയിലൊരു കോൺഗ്രസ് നേതാവ് പറഞ്ഞു ഇത്തരത്തിൽ അമ്മക്ക് പകരം മകൻ ഈ സമ്പ്രദായം ശരിയല്ല എന്നൊരു AICC മെമ്പർ മഹാരാഷ്ട്രയിൽ പറഞ്ഞു. ആ AICC മെമ്പറെ കോൺഗ്രസ് നിന്ന് പുറത്താക്കി. തിരുവായിക്ക് എതിർവായി ഇല്ലാത്തൊരു പ്രസ്ഥാനമായി കോൺഗ്രസ് മാറുമ്പോൾ ഇതെങ്ങനെയാണ് ഒരു ജനാധിപത്യ പാർട്ടി എന്ന് കോൺഗ്രസ് അവകാശപ്പെടുന്നത്? KM മാണി സാറിന്റെ പാർട്ടിയുടെ യോഗവും CPIM സെക്രട്ടേറിയറ്റ് യോഗവും ഒരു ദിവസം നടന്നാൽ എന്താണ് പ്രശ്നം? എന്നാൽ പ്രശ്നമുണ്ട്. ഒരു പത്രമാണ് ഈ പ്രശ്നം കുത്തിപ്പൊക്കിയത്.
രണ്ട് പാർട്ടികളുടെയും യോഗം ഒരു ദിവസം നടത്തിയത് ഏതാണ്ട് ഉദ്ദേശിച്ചിട്ടാണെന്നാണ് ഈ പത്രത്തിൻ്റെ കണ്ടുപിടുത്തം. കെ എം മാണിയുടെ പാർട്ടിയുടെ നടക്കുന്ന സമ്മേളനവും ഞങ്ങളുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചേരുന്ന തമ്മിൽ യാതൊരു ബന്ധവുമില്ല. ഞങ്ങൾക്ക് പല കാര്യങ്ങളും ചർച്ച ചെയ്യാനുണ്ട്. ഞങ്ങളുടെ പാർട്ടിയുടെ ജില്ലാ സമ്മേളനങ്ങൾ ആരംഭിക്കാൻ പോവുകയാണ്. 26-ാം തീയതി മുതൽ 14 ജില്ലാ സമ്മേളനങ്ങൾ ആരംഭിക്കാൻ പോവുകയാണ്. ഏറിയ സമ്മേളനങ്ങൾക്ക് കഴിഞ്ഞു. അങ്ങനെ സ്വാഭാവികമായും പാർട്ടിയുടെ സമ്മേളനങ്ങളെക്കുറിച്ച് ഞങ്ങൾ വിലയിരുത്താറുണ്ട്. അത് സംബന്ധിച്ചുള്ള കാര്യങ്ങളാണ് ഞങ്ങൾ പരിശോധിക്കാൻ ഉദ്ദേശിക്കുന്നത്. അത് ഈ 14-ാം തീയതി ആയിപ്പോയതുകൊണ്ട് ഏതോ ഒരു മാധ്യമം ഒരു ഗവേഷണം നടത്തി ഇങ്ങനൊരു വാർത്ത കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. ആ വാർത്തയുമായി ഈ ആ മാണിയുടെ സമ്മേളനവും ഈ സെക്രട്ടേറിയറ്റ് യോഗം തമ്മിൽ യാതൊരു ബന്ധവുമില്ല. മാണി കേരള കോൺഗ്രസ് UDF വിട്ടിട്ട് ഒരു കൊല്ലമായി. അപ്പോൾ ഈ 14-ാം തീയതി അല്ലല്ലോ ചർച്ച ചെയ്യാൻ വേണ്ടി ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഞങ്ങൾ നേരത്തെ ചർച്ച ചെയ്തതാണ്. ഗതികിട്ടാ പ്രേതമായി ഇങ്ങനെ നിൽക്കുന്നതിലും ഭേദം മാണി സാറിന് എങ്ങോട്ടെങ്കിലും ചായുന്നതാണ്. എന്തായാലും UDFൽ പോയാൽ ഇപ്പോൾ മാനം പോകും. അവിടെ ഉള്ളവരിൽ പലരും ഊരിപ്പോരാൻ നോക്കുകയാണല്ലോ. പിന്നെ LDFന്റെ കാര്യമാണ്. മാണി കേരള കോൺഗ്രസ് ഇപ്പോഴൊരു നിലപാട് എടുത്തിട്ടില്ല. അവർ ഒരു നിലപാട് പ്രഖ്യാപിക്കാത്തിടത്തോളം കാലം ഇപ്പം ഞങ്ങൾ ചർച്ച ചെയ്യേണ്ട പ്രശ്നം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴില്ല. അത് ഞങ്ങൾ നേരത്തെ വ്യക്തമാക്കി കഴിഞ്ഞതാണ്. വീരേന്ദ്രകുമാറിൻ്റെ കാര്യത്തിലും വീരേന്ദ്രകുമാർ ഇപ്പോൾ MP സ്ഥാനം രാജിവെക്കുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പക്ഷേ രാജി ഇതുവരെ വെച്ചിട്ടില്ല. അദ്ദേഹത്തിൻ്റെ പാർട്ടിയും ഒരു തീരുമാനം പ്രഖ്യാപിച്ചിട്ടില്ല. അതുകൊണ്ട് ആ പാർട്ടികളുടെ നിലപാട് എന്താണെന്ന് അവരാണ് തീരുമാനിക്കേണ്ടത്. ഞങ്ങൾ ഏതായാലും ഇപ്പം അവരുടെ നിലപാട് എടുക്കാത്ത സാഹചര്യത്തിൽ ഞങ്ങളിപ്പോൾ അത് ചർച്ച ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടല്ല. അത് കേന്ദ്ര തലത്തിലുള്ള നേതാക്കന്മാർ വരുമ്പോൾ വെള്ളിയാഴ്ച നോക്കിയിട്ട് ചേരാൻ പറ്റില്ല. അവരെയും കൂടി സൗകര്യം നോക്കിയിട്ടാണ് ഞങ്ങൾ എത്തിയത്. അപ്പോൾ 14-ാം തീയതി സെക്രട്ടേറിയറ്റ് ഉണ്ട്, 15-ാം തീയതി ഉണ്ട്, 2 ദിവസം ഉണ്ട് സെക്രട്ടേറിയറ്റ്. ഞങ്ങൾ 2 ദിവസവും 3 ദിവസമൊക്കെ സെക്രട്ടേറിയറ്റ് കൂടുന്നൊരു പാർട്ടിയാണ്. ഇത് സോണിയാഗാന്ധിയുടെ പാർട്ടി പോലത്തെ പാർട്ടിയല്ല. എല്ലാം സോണിയാഗാന്ധി തീരുമാനിക്കുക, സോണിയാഗാന്ധി പോകുമ്പോൾ മകനെ ഏൽപ്പിക്കുക, അങ്ങനത്തെ പരിപാടി ഞങ്ങളുടെ പാർട്ടിയിലില്ല. അതുകൊണ്ട് ഇതൊരു ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗമായിട്ടാണ് ഇത്തരം കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചർച്ച ചെയ്യുന്നത്. മാണി സാറിന് ചെറിയ പ്രതീക്ഷ വയ്ക്കാനുള്ള ഒരു കാര്യമുണ്ട്. UDFൽ വിള്ളലുണ്ടാക്കാനുള്ള അശ്രാന്ത പരിശ്രമത്തിലാണ് ഇപ്പോൾ LDF. ആ നിലയ്ക്ക് മാണി സാറിന് ഒരു എൻട്രി സാധ്യത ഉണ്ട്. ഞങ്ങൾ അതിനെപ്പറ്റിയൊന്നും ഇപ്പോൾ തീരുമാനിച്ചിട്ടില്ലല്ലോ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ അത് സംബന്ധിച്ച് ഒരു ചർച്ചയും ഞങ്ങൾ നടത്തിയിട്ടില്ല. UDFനകത്ത് വിള്ളലുണ്ടാക്കാൻ സാധിക്കുന്ന എല്ലാ സാഹചര്യങ്ങളും ഞങ്ങൾ ഉപയോഗിക്കും. അത് നേരത്തെ ഉപയോഗിച്ചിട്ടുണ്ട്. അതാണ് കേരള കോൺഗ്രസ് അവിടെ കോട്ടയം ജില്ലാ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസുമായിട്ട് തെറ്റി. ആ സന്ദർഭത്തിൽ കേരള കോൺഗ്രസിനെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഞങ്ങൾ പിന്തുണ കൊടുത്തിട്ടുണ്ട്. അത് UDFനകത്തൊരു വിള്ളലുണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ആ വിള്ളലിൽ ഇനിയും ഒരു യോജിപ്പുണ്ടായിട്ടില്ല. UDFനെ യോജിപ്പിക്കലല്ല ഞങ്ങളുടെ പണി. അവരെ ദുർബലമാക്കാൻ കിട്ടുന്ന എല്ലാ അവസരങ്ങളും ഞങ്ങൾ ഉപയോഗിക്കും. ഐക്യജനാധിപത്യം കൊണ്ട് ഇന്നത്തേതിനേക്കാൾ ദുർബലമാകും. 1000 രൂപയും ആളൂരും ഉണ്ടെങ്കിൽ ആരെയും കൊല്ലാമെന്നാണല്ലോ. പക്ഷേ പുതിയ ആളൂരിൻ്റെ വക്കീൽ കുപ്പായത്തിന് പവർ അത്ര പോരാ. ജിഷ കേസിൽ പ്രതിക്കു വേണ്ടി ഹാജരായ അഡ്വക്കേറ്റ് ആളൂരിന് തിരിച്ചടിയായിരുന്നു ഫലം. വളരെ വിശദമായ വാദം നടക്കുകയും 100-ൽ പരം സാക്ഷികളെയും 292 രേഖകളും 36 തൊണ്ടിമുതലുകളും കൊണ്ടുവന്ന കേസാണിത്. ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും പോലീസിൻ്റെ ഭാഗത്തു നിന്നും വരുന്ന ഓരോ പാകപ്പിഴകളും ജിഷയ്ക്ക് നീതി നിഷേധിക്കപ്പെടുമെന്ന് മാത്രമല്ല, ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം ഈ കേസിൽ കൊണ്ടുവന്ന എല്ലാ തെളിവുകളും പ്രതിക്കെതിരെ പ്രതി കുറ്റവാളിയാണോ എന്ന് കണ്ടെത്താൻ പര്യാപ്തമല്ല എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. താൻ ഒരു കാലത്തും കൂടം പിടിക്കില്ലടോ. തന്റെ പിടിപ്പീടുണ്ടല്ലേ എന്റെ അനിയൻ ഈ ഗതിയിലായത്. തങ്കപ്പ ഒന്ന് പതുക്കെ പറ, ഞാൻ ഒരു വക്കീലാണ്. താൻ എവിടത്തെ വക്കീലാടോ? 3-ാം സാക്ഷിക്കും 4-ാം സാക്ഷിക്കും പ്രതിയോടുള്ള വ്യക്തിവരായിരിക്കും തെളിയിക്കാനുള്ള മുഴുവൻ സംഭവം തനിക്ക് ഓതി ഓതി തന്നാലേ. അതിലൊരു വാക്കെങ്കിലും പറഞ്ഞുവിടും. അതുകൊണ്ടല്ലേ അവൻ ഈ ഗതി വന്നത്. ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് സമ്മർദ്ദങ്ങൾക്ക് അടിമപ്പെട്ട പ്രതി ഇന്നും ജയിലിൽ കഴിയുന്നു. നിരപരാധിയായ ഒരു പ്രതിയെ രക്ഷിക്കാൻ സാധിച്ചില്ലെങ്കിൽ ആ ഒരു കുറ്റബോധം മാത്രമാണ് ഒരു പ്രതിഭാഗം അഭിഭാഷകൻ എന്ന നിലയിൽ എനിക്കുണ്ടാവുക. തീർച്ചയായിട്ടും യഥാർത്ഥ പ്രതികൾ മറ്റൊരു സ്ഥലത്ത് മറിഞ്ഞു നിൽക്കുന്നു എന്ന് മാത്രമല്ല, യഥാർത്ഥ പ്രതികളെ കണ്ടെത്തുവാൻ പോലീസ് ആദ്യം മുതലേ കാണിച്ച ശുഷ്കാന്തി ഉണ്ടായിരുന്നുവെങ്കിൽ ഒരു പുതിയ അന്വേഷണ സംഘമോ ഒരു പുതിയ അന്വേഷണ ഉദ്യോഗസ്ഥനോ വരേണ്ടില്ലായിരുന്നു. ADGP സന്ധ്യയുടെ നേതൃത്വത്തിലാണ് ഈ അന്വേഷണം പുരോഗമിച്ചതെന്നും ആ അന്വേഷണത്തിന് പരിണിത ഫലമാണ് 49 ദിവസത്തിന് ശേഷം ഇങ്ങനെയൊരു പ്രതിയെ കൊണ്ടുവരുന്നതിനും ആ പ്രതിയെ ജനങ്ങളുടെ മുന്നിൽ കൊണ്ടുവന്ന കണ്ണിൽ പൊടിയിട്ട് ഇതാണ് യഥാർത്ഥ പ്രതിയെന്ന് സ്ഥാപിച്ചെടുക്കുവാൻ ഒരുപാട് രേഖകൾ കൊണ്ടുവന്ന പോലീസും അതുപോലെ പ്രോസിക്യൂഷൻ നടപടികളും നടന്നിരിക്കുന്നത്. തങ്കപ്പ, നമ്മൾ വിചാരിച്ച പോലല്ല, സാക്ഷികൾ വളരെ സ്ട്രോങ് ആയിരുന്നു. അത് മുഴുവൻ കള്ളസാക്ഷികളല്ലേടോ. IPC 244 പ്രകാരം താൻ മിണ്ടിപ്പോരുത്. തന്റെ IPC ഞാൻ കൂടെ കേട്ടതാ. ഒടുക്കാവിന് പോലീസും ഉണ്ടായി. താൻ നശിച്ചു പോകത്തല്ലോ.
തന്റെ ഓഫീസിന് മുമ്പിലേ ഞാൻ സത്യാഗ്രഹമായിരിക്കും. സർക്കാരിന്റെ ഭാഗത്തു നിന്നും മറ്റു ഭാഗത്തു നിന്നും കൊണ്ടുവന്ന ഈ തെളിവുകളൊന്നും തീർച്ചയായിട്ടും പ്രതിക്കെതിരെ ഉപയോഗിക്കാൻ സാധിക്കില്ല. അത്തരത്തിലുള്ള ഒരു തീരുമാനമായിരിക്കും കോടതി എന്ന് വിശ്വസിക്കുന്നു. പറയാൻ ഒരുപാടുണ്ട്. ഇന്ന് സന്തോഷമുള്ള ഒരു ദിവസമാണ്. വളരെ പ്രമാദമായ ഒരു കേസിൽ എന്റെ കക്ഷി ജയിച്ചു. ജയിച്ചവൻ കയ്യാമം വെച്ച പോലീസ് ജീപ്പ് കയറി പോകുന്ന ഞാൻ കണ്ടു. രാഷ്ട്രീയമായ തെളിവുകൾ കൊണ്ട് മാത്രം പ്രതിയെ ശിക്ഷിക്കാൻ സാധിക്കില്ല എന്നാണ് ബഹുമാനപ്പെട്ട കോടതി ഇപ്പോൾ അടുത്തു തന്നെ പറഞ്ഞ ഒരു വിധിന്യായത്തിൽ കേരള ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത്. സാക്ഷികളെ തെളിവുകൾ ഉണ്ടായിരിക്കെ മറ്റു തെളിവുകൾ ഉണ്ടായിരിക്കെ അതൊന്നും ശാസ്ത്രീയ തെളിവുകളുമായിട്ടും മെഡിക്കൽ തെളിവുകളുമായി യോജിച്ചു പോകുന്നില്ലെങ്കിൽ സുപ്രീം കോടതിയുടെ പരമപ്രധാനമായ വിധി അനുസരിച്ച് ഒരിക്കലും പ്രതിയെ ശിക്ഷിക്കാൻ സാധിക്കുകയില്ല. സംശയത്തിൻ്റെ ആനുകൂല്യം പ്രതിക്ക് നൽകേണ്ടിയിരിക്കുന്നു. അത്തരത്തിലുള്ളൊരു ആനുകൂല്യം മാത്രമാണ് കോടതിയിൽ നിന്ന് പ്രതി പ്രതീക്ഷിക്കുന്നത്.